മലപ്പുറത്തെ പെൺകുട്ടികൾ വിസ്മയകരമായ മുന്നേറ്റം നടത്തിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ മലപ്പുറത്തു നിന്നുള്ള പെൺകുട്ടികളുടെ പ്രളയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗേൾസിൽ സംഘടിപ്പിച്ച ടോപ്പേഴ്സ് ഡേ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനീ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെ കുറിച്ച് വളരെ അസൂയയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം വലിയ മുന്നേറ്റമാണ് അവർ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത്. വലിയ മുന്നേറ്റം, വിസ്മയകരമായ മുന്നേറ്റം എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് നിങ്ങളുടെ തലമുറ, ആ തലമുറയ്ക്ക് കൂടി നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ പലിശ സഹിതം മേടിച്ചു പോവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ മലപ്പുറത്ത് നിന്നുള്ള പെൺകുട്ടികളുടെ പ്രളയമാണ്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട ജെ എൻ യുവിൽ ക്യാമ്പസുകളിലൊക്കെ മലപ്പുറത്ത് വരുന്ന പെൺകുട്ടികൾ വന്ന് പഠിക്കുകയാണ്. വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സാണ് ഞാൻ പറയുന്നത്. അതിനെ കവർ ചെയ്യണം നിങ്ങൾ, അതിനെ മറികടക്കണം നിങ്ങൾ. എവിടെ നോക്കിയാലും നിങ്ങൾ കാണണം, പഠിക്കാനുള്ള സ്ഥാപനങ്ങളിൽ കാണണം. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, അറിവ് തേടിയുള്ള അന്വേഷണമാണ് ജീവിതം എന്ന് പറയുന്നത്. അറിവ് തേടിയുള്ള അന്വേഷണം, നിരന്തരമായ അന്വേഷണം. അത് ഏതെങ്കിലും ഒരു ഡിഗ്രി നേടി അവസാനിക്കുന്ന ഒന്നല്ല, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു ജിജ്ഞാസ രൂപപ്പെടുത്തിയെടുക്കുക, അറിയാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുക, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. വായന വേണം, നമ്മുടെ സബ്ജക്റ്റിൽ വായന വേണം, പൊതുവായ ധാരണകൾ വേണം നമുക്ക്. അല്ലാതെ നമ്മൾ ആ സബ്ജക്റ്റിൽ മാത്രമല്ല ഒതുങ്ങിയിരിക്കുന്നത്, പൊതുവായ ധാരണകൾ. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുക, ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ് അല്ലേ, വെറുതെ ഒരു പുസ്തകപ്പുഴു മാത്രമല്ല. അറിവ് തേടിയുള്ള അന്വേഷണമാണ് ജീവിതം എന്ന് പറഞ്ഞ അദ്ദേഹം, ഇഷ്ടവിഷയങ്ങൾ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് പഠിക്കാനും ജൂയിഷ് എഴുത്തുകാരനായ യുവൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് അടക്കമുള്ള പുസ്തകങ്ങളെക്കുറിച്ചും കുട്ടികളുമായി സംവാദിച്ചു. കെ ടി അജ്മൽ തന്റെ ഡിവിഷൻ പരിധിയിൽ SSLC പ്ലസ് ടു VHSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനികളെ സ്വന്തം നിലയിലാണ് അനുമോദിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ 3 ഘട്ടങ്ങളിലായാണ് ഡിവിഷനിലെ 582 വിദ്യാർത്ഥിനികളെ ആദരിക്കുന്നത്. ഗേൾസിൽ നടന്ന ചടങ്ങിൽ 200 വിദ്യാർത്ഥിനികൾക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും പ്രതിപക്ഷ നേതാവ് വിതരണം ചെയ്തു. MLA AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഇ മുഹമ്മദ് കുഞ്ഞി, ബ്ലോക്ക് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ്, വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി റുബീന, പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, DEO R സൗദാമിനി, AEO A അപ്പുണ്ണി, പ്രിൻസിപ്പാൾ MR അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു.